फ्रेंड्स वेलकम बैक टू अवर चैनल वेल्थी लाइफ 7th सितंबर 2020 इंट्रा डे ट्रेडर्स ट्रेड सेटअप आवश्यक निफ्टी लेवल्स एंड टारगेट प्रेडिक्शन बैंक निफ्टी लेवल्स एंड टारगेट प्रेडिक्शन ऑप्शन चेन एनालिसिस फॉरेन इंस्टीट्यूशनल इन्वेस्टर्स एंड डोमेस्टिक इंस्टीट्यूशनल इन्वेस्टर्स ट्रेडिंग अपडेट्स विवर ई वीडियो वह शेयर वेल्थी लाइफ चानल निदान विसीटे चानल दयवारी सब्सक्राइब फॉर गेटिंग इंस्टेंट स्टॉक रिकमेंडेशन एंड रेगुलर मार्केट अपडेट्स 7th सितंबर 2020 निफ्टी लेवल्स टारगेट आइडेंटिफाई वे निफ्टी टेक्निकल एनालिसिस निफ्टी टेक्निकल एनालिसिस इवे वन डे चार्ट पैटर्न ओपन लास्ट ट्रेडिंग सेशन आय 4th सितंबर 2020 कैंडल पैटर्न नोक्कुकयाणेंकिल ഒരു ബിയറിഷ് കാൻഡിൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത് ഈ കാൻഡിൽ പാറ്റേൺ നിഫ്റ്റിയിൽ വരാൻ പോകുന്ന ബിയറിഷ് ട്രെൻഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കാരണം ക്ലോസിംഗ് പൊസിഷനിൽ ഈ കാൻഡിൽ നിഫ്റ്റിയുടെ 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് താഴെയായിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് ഈ കാൻഡിൽ പാറ്റേൺ ഓപ്പൺ ആയത് 11354 ലെവലിലാണ് അതിന്റെ ഇൻട്രാഡേ ഹൈ നോക്കുകയാണെങ്കിൽ 11452 ഇൻട്രാഡേ ലോ 11303 and closing price 11,333 അതായത് കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിച്ചാൽ മൂന്ന് ട്രേഡിംഗ് സെഷനുകളിലും കാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തത് 11,550 എന്ന സ്ട്രോങ് റെസിസ്റ്റൻസിന് കീഴെയാണ് അതായത് 11,550 ൽ ഒരു ഹെവി സെല്ലിംഗ് പ്രഷർ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു പക്ഷേ ലാസ്റ്റ് കാൻഡിലിൽ അത് മാറി 11,450 ലേക്ക് മാറി അതായത് മാർക്കറ്റിൽ ഒരു ബിയറിഷ് മൊമെന്റം വരുന്നു എന്ന് കൃത്യമായ സൂചനയാണ് ഈ കാൻഡിൽ പാറ്റേണുകൾ തരുന്നത് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസും ടാർഗറ്റും പരിശോധിക്കാം ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഫോം ചെയ്ത കാൻഡിലിന്റെ ഇൻട്രാഡേ ഹൈ ആയ 11,450 ആണ് ഇനി നിഫ്റ്റിയുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത് അതായത് ഫസ്റ്റ് റെസിസ്റ്റൻസ് അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 11,550 ലെവലിലാണ് അതിനുശേഷം 11,600 ലെവലിലും വളരെ ഹെവി ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കാണുന്നുണ്ട് കൂടാതെ 31 ഓഗസ്റ്റ് 2020 ൽ ഫോം ചെയ്ത ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേണിന്റെ ലെവലായ 11,800 ലെവൽ വരെ നിഫ്റ്റിയിൽ നമ്മൾക്ക് ഒരു ഹൈ കോൺഫിഡൻസ് കാണാൻ കഴിയുകയില്ല അതായത് നിഫ്റ്റി അതിന്റെ സെൽ ഓൺ റൈസ് ടെൻഡൻസി ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും 11,800 എന്ന ലെവലിൽ എത്തിയതിനു ശേഷം മാത്രമേ നിഫ്റ്റിയിൽ ഇനി ഒരു ക്ലിയർ കട്ട് ബുള്ളിഷ് മൊമെന്റം നമ്മൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതുവരെ ഓരോ ഹൈയിലും സെല്ലേഴ്സിന്റെ കോൺഫിഡൻസ് കൂടുകയും സെല്ലേഴ്സ് സെൽ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും ഇനി നിഫ്റ്റിയുടെ സപ്പോർട്ടിലേക്ക് വരാം നിഫ്റ്റിയുടെ സപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 11,300 ആണ് നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ട് അതിനുശേഷം നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് സപ്പോർട്ടായ 11,200 അതിനുശേഷം 11,100 നമ്മൾക്ക് ഇൻട്രാഡേയിൽ സപ്പോർട്ടായിട്ട് എടുക്കാവുന്നതാണ് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് അടക്കാം നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിന്റെ ഭാഗമായി കോൾ സൈഡിലെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് 12,500 ലെവലിലാണ് അറൌണ്ട് 30 ലാക്സ് കോൺട്രാക്ട് ആണ് 12,500 ലെവലിൽ റൈറ്റ് ആയിരിക്കുന്നത് ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ കാണാൻ കഴിയുന്നത് 12,000 ലെവലിലാണ് അറൌണ്ട് 27 ലാക്ക് കോൺട്രാക്ട് ആണ് 12,000 ലെവലിൽ റൈറ്റ് ആയിരിക്കുന്നത് ഇനി ഇന്ന് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയിരിക്കുന്നത് 11,500 ലെവലിലാണ് അറൌണ്ട് 10 ലാക്സ് കോൺട്രാക്ട് ആണ് 11,500 ലെവലിൽ റൈറ്റ് ആയിരിക്കുന്നത് ഇനി നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ ഡേറ്റ അനാലിസിസ് വഴി നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് 11,500 ലെവൽ സെക്കൻഡ് റെസിസ്റ്റൻസ് 12,000 തേർഡ് റെസിസ്റ്റൻസ് 12,500 ലെവൽ എന്നിങ്ങനെയാണ് റെസിസ്റ്റൻസിന്റെ ലെവലുകൾ വരുന്നത് ഇനി പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കാം പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 11,000 ലെവലിലാണ് 11,000 ലെവലിൽ അറൌണ്ട് 20 ലാക്സ് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് കാണുന്നത് സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 11,200 ലെവലിലാണ് 11,200 ലെവലിൽ അറൌണ്ട് 12 ലാക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് കാണുന്നത് ഇനി ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയത് 11,000 ലെവലിലാണ് അറൌണ്ട് 6 ലാക്ക് കോൺട്രാക്ട്സ് ആണ് റൈറ്റ് ആയത് അതായത് പുട്ട് സൈഡിൽ 11,000 ലെവൽ എന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിഫ്റ്റിയുടെ പ്രീവിയസ് ട്രേഡിംഗ് സെഷനിലെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിലും സെയിം
ഓപ്ഷൻ സെയിം ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റുകളാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ 11,000 ലെവൽ നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന സപ്പോർട്ട് സോണുകൾ, ഫസ്റ്റ് സപ്പോർട്ട് സോൺ 11,200 ലെവൽ, സെക്കൻഡ് സപ്പോർട്ട് സോൺ 11,000 ലെവൽ എന്നിങ്ങനെയാണ്. 7 സെപ്റ്റംബർ 2020 ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ വൺ ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനായ 4 സെപ്റ്റംബർ 2020 ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സ്മാൾ ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. ഈ ക്യാൻഡിൽ ലൊക്കേഷൻ വൈസ് 20-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിലാണ് ഫോം ചെയ്തത്. അതായത് നെക്സ്റ്റ് ക്യാൻഡിൽ വിൽ ഡിസൈഡ് ബാങ്ക് നിഫ്റ്റിയുടെ ട്രെൻഡ് എന്താണെന്ന്. നമുക്കറിയാം ബാങ്ക് നിഫ്റ്റി ആൾറെഡി അതിൻ്റെ 200-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ബാങ്ക് നിഫ്റ്റി 23,119 ഓപ്പൺ ആയി. ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ഹൈ 23,394 ഇൻട്രാഡേ ലോ 22,876 അച്ചീവ് ചെയ്തതിനു ശേഷം ക്യാൻഡിൽ 23,011 ക്ലോസ് ആയി. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും പരിശോധിക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് 23,250 സെക്കൻഡ് റെസിസ്റ്റൻസ് ഇൻട്രാഡേ ഹൈ ആയ 23,400 നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം വരുന്ന സ്ട്രോങ് റെസിസ്റ്റൻസ് 24,000 ആണ്. സപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ട് 22,850 ആണ്. അതിനുശേഷം വരുന്ന സെക്കൻഡ് സപ്പോർട്ട് 22,600 അതിനുശേഷം വരുന്നത് 22,500 എന്ന സപ്പോർട്ടാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് അടക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 24,000 ലെവലിലാണ്. 24,000 ലെവലിൽ അറൌണ്ട് 7 lakh കോൺട്രാക്ട് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 23,500 ലെവലിലാണ്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ കോൺട്രാക്ട് റൈറ്റ് ആയതും 24,000 ലെവലിലാണ്. അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി മാറിക്കഴിഞ്ഞു 24,000 ലെവൽ. ബാങ്ക് നിഫ്റ്റി എന്ന് 24,000 താഴെ ട്രേഡ് ചെയ്യുന്നു, അന്നുവരെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് കാണാൻ കഴിയും. ബാങ്ക് നിഫ്റ്റി ക്ലോസിംഗ് ബേസിൽ 24,000 മുകളിൽ എത്തിയാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ഒരു ബുള്ളിഷ് ട്രെൻഡ് നമ്മൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് 21,000 ലെവലിലാണ്. അറൌണ്ട് 6 lakh കോൺട്രാക്ട് ആണ് 21,000 ലെവലിൽ റൈറ്റ് അപ്പ് ആയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം റൈറ്റ് ചെയ്ത ഏറ്റവും കൂടുതൽ കോൺട്രാക്റ്റും 21,000 ലെവലിലാണ്. അതായത് 21,000 ലെവൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് സപ്പോർട്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. 4 സെപ്റ്റംബർ 2020 ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 4,931 crore രൂപയുടെ ബയ്യിങ്ങും 6,820 crore രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 1,888 crore രൂപയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 4 സെപ്റ്റംബർ 2020 3,784 crore രൂപയുടെ ബയ്യിങ്ങും 4,241 crore രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് വാല്യൂ 456 crore രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കൂടെ ആക്ടിവിറ്റി കമ്പയിൻ ചെയ്താൽ നമ്മൾക്ക് ഏകദേശം 2,345 crore രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. പ്രീവിയസ് ഡേ അതായത് 3 സെപ്റ്റംബർ 2020 127 crore ബയിങ് ആക്ടിവിറ്റിയാണ് കാണാൻ സാധിച്ചത്. പക്ഷേ 4 സെപ്റ്റംബർ 2020 ഒരു ഹെവി സെല്ലിംഗ് ആണ് കാണാൻ കഴിഞ്ഞത്. അതായത് 2,345 crore രൂപയുടെ സെല്ലിംഗ് ആണ് കാണാൻ കഴിഞ്ഞത്. ഇത് മാർക്കറ്റിൽ വരുന്ന ബിയറിഷ് മൊമെന്റത്തെയാണ് ക്ലിയർ കട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.